കാണിക്കാൻ കുറേ ഉള്ളൊരു പടമാണ്. മമ്മൂക്കയുടെ ഒക്കെ വോയിസിൽ നിന്ന് വരുമ്പം അതിന്റെ ഒരു പഞ്ചുണ്ട്. ഈ 73-ാമതിലും മമ്മൂക്ക ചെയ്യുന്ന ആക്ഷൻ ഇന്ന് ഇവിടെ പലർക്കും സ്വപ്നമാണ്. ഉറപ്പായിട്ടും ഷുവർ ഹിറ്റ് ആണ് പടം, സംശയമൊന്നും വേണ്ട. പോലീസുകാർ എന്തായാലും വന്ന് കാണണം ഫോർ ഷുവർ. എല്ലാം കൊണ്ടും ഒരു നല്ലൊരു മൂവി കുറേ നാളിന് ശേഷം. മമ്മൂക്കയുടെ രീതിയിലുള്ള ഒരു കണ്ണൂർ സ്പാനാണ്. മമ്മൂട്ടി ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ഫൈറ്റും കാര്യങ്ങളും ഒരു സിനിമയിലും ചെയ്തിട്ടില്ല. പിന്നെ മമ്മൂക്ക ഞങ്ങളെപ്പോലെ ഇത്രയും പുതുമുഖങ്ങളുടെ ഒരു പരിപാടിക്ക് മമ്മൂക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നുള്ള സന്തോഷം. വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ മമ്മൂക്കാന്റെ പറയേണ്ട ആവശ്യമില്ലല്ലോ, വേറെ ലെവല് ക്യാരക്ടർ. പിന്നെ അതുപോലെ സുശീൽ ശ്യാമിന്റെ BGM ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ആ BGM നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. ഫസ്റ്റ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഈ BGM സുശീൽ ശ്യാമിന്റെ ഇതൊക്കെ കാരണം നമുക്ക് സൂപ്പറായിട്ട് കണ്ടിരിക്കാൻ പറ്റും. ചെറക്ഷൻ സ്ക്രിപ്റ്റിലെ ബോളിലെ മമ്മൂട്ടിക്ക് പഠിക്കുന്നത് ഉഗ്ര മൂവിയാണ്. റിയലിസ്റ്റിക് ആണ്, പാൻ ഇന്ത്യൻ ആണ്, കുറച്ച് ആക്ഷൻ ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, വയലൻസ് ഒക്കെ ഉണ്ട്, കൂട്ടില് എല്ലാവരും എണ്ണം വിളിച്ചിട്ട് മമ്മൂട്ടി ആരാടിക്കുകയാണ്. ഓവറോൾ നല്ല മൂവിയാണ്, ഇങ്ങനത്തെ സ്ക്രിപ്റ്റ്സ് ചൂസ് ചെയ്യുന്നത്. നല്ലൊരു ത്രില്ലറാണ്, ഉഗ്രൻ ത്രില്ലറാണ്. മമ്മൂട്ടിയുടെ മാസ് എലമെന്റ് ഉണ്ട്, ത്രില്ലർ മാത്രമല്ല മമ്മൂട്ടിയുടെ മാസ് സീനുണ്ട്, കൈയടിക്കേണ്ട സീനുണ്ട്, ഗംഭീര പടം. എല്ലാവരും ആക്ടിംഗ് ആണെന്നുണ്ടെങ്കിലും മ്യൂസിക് ആണെങ്കിലും എല്ലാം നന്നായിട്ടുണ്ട്. മമ്മൂക്ക എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, മമ്മൂക്ക നന്നാവും, നന്നായിട്ടുണ്ട്. മമ്മൂക്ക ഫാൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സീൻസും ഉണ്ട്. ബട്ട് ദെൻ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദാറ്റ്. നല്ല പടമാണ്, അല്ലാതെ തന്നെ നല്ലൊരു മൂവിയാണ്. മ്യൂസിക് ആണെന്നുണ്ടെങ്കിലും ലോങ് ആണെന്നുണ്ടെങ്കിൽ ഫുള്ളി എൻഗേജ്ഡ് ആണ്. നമുക്കൊരു ടൈറ്റ്ലി പാക്ക് മൂവി ആയിട്ട് തന്നെ തോന്നും. 2 hours 40 minutes ഉണ്ട്, ബട്ട് ദെൻ സ്റ്റിൽ ഇറ്റ്സ് ടൈറ്റ്ലി പാക്ക്. നന്നായിട്ടുണ്ട്, നല്ല പടം, നല്ല പടം. സ്പെസിഫിക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്, ഒരു റോഡ് മൂവിയാണ്. എല്ലാ തരത്തിലും പെടുത്താം, നല്ല അടിപൊളി സീൻസ്, നല്ല അടിപൊളി എല്ലാം. BGM ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ഒരു തുടക്കക്കാരനാണെന്ന് പറയില്ല. സ്ക്രിപ്റ്റ് ആണെങ്കിലും എല്ലാം പൊളിയാ. തീർച്ചയായും He's a very humble kind of human being, and as an actor, he's a superb actor, that everybody know. It's a really amazing experience. Adipoli, Adipoli movie. Best direction and best acting by Mamoodi. Adipoli, Adipoli. Ellavarum nalla act cheyittundu. Especially parayendathu background score aanu. റോണി എന്നിവർ ചേർന്നപ്പോൾ നല്ലൊരു ടീം വർക്ക് തന്നെയാണ് കണ്ടിട്ടുള്ളത്. കേരള പോലീസിനെ ഒരു കേരളീയൻ എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു. ബിഗ് സല്യൂട്ട് കേരള പോലീസ്. നല്ലൊരു മെസ്സേജാണ്. നമ്മുടെ കേരളത്തിലുള്ള പോലീസ് പ്രതികളെ പിടിക്കാൻ വേണ്ടി എന്തോരം ത്യാഗങ്ങളാണ്, അത് റിയലിസ്റ്റിക് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ കാണിക്കുന്ന ഒരു രംഗം, ഇനി ഇതിനെ വിമർശിക്കാൻ വേണ്ടി ഒരുപാട് പേര് വരും. ഒരു നല്ല സിനിമയെ കിട്ടുമ്പോൾ വിമർശിക്കാൻ വേണ്ടി ഒരുപാട് പേര് മാറി നിന്നും അല്ലെങ്കിൽ എഴുതിയും ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട്. അവർക്കൊന്നും നൽകാനില്ല. ഇതിനൊരു കടിക്കുന്നൊരു രംഗമുണ്ട്. സാധാരണക്കാരൻ്റെ പ്രതിനിധിയാണ് ആ പോലീസ്. അപ്പോൾ ഇടി വെടി കടി എല്ലാം ഉണ്ടാവും. അതൊരു കേരള പോലീസ് എന്നുള്ള നിലയിൽ, ഒരു കേരളീയ എന്നുള്ള നിലയിൽ ഈ ഒരു ദൗത്യം കേരള കണ്ണൂർ സ്ക്വാഡ് എന്ന ഒരു സ്ക്വാഡ് ഇവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കേസ് തെളിയിച്ചു, ഇത്രയും ത്യാഗങ്ങൾ അനുഭവിച്ച് അവർ തെളിയിച്ചു. അതിൽ ഒരു കേരളീയ എന്ന നിലയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. കേരള പോലീസ് ബിഗ് സല്യൂട്ട്. അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല, തിയേറ്ററിൽ തന്നെ പോയി കാണണം. അടിപൊളി പടം, എനിക്കിപ്പോഴും ഗൂസ്ബംസ്. ഹായ്, ഗൂസ്ബംസ് മാറിയിട്ടില്ല, അത്രയും അടിപൊളിയായിരുന്നു. മമ്മൂക്കനെ കണ്ടോണ്ടിരിക്കാം ഇങ്ങനെ. ഞാൻ പറയണ്ട, നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. കിടിലം പടം, ഒരു രക്ഷയില്ല. അങ്ങനെ വെച്ചാൽ മമ്മൂക്കയുടെ ആ വാക്ക് എനിക്ക് എന്ത് പറയണം. എല്ലാരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. അടിപൊളി സിനിമയാണ്, തീർച്ചയായിട്ടും നല്ലൊരു സിനിമയാണ്. അതെ അതെ, ഉറപ്പായിട്ടും നല്ല. ഞാൻ എനിക്ക് ഒന്ന് പെർഫോം ചെയ്യാൻ ഒരു സ്കോപ്പിന് വേണ്ടിയിട്ട് ഒരു സാധനം എഴുതിയുണ്ടാക്കി. അത് എഴുതിയുണ്ടാക്കി കഴിഞ്ഞ് ഒപ്പം തന്നെ മമ്മൂക്കയും ഡേറ്റ് തന്നു, വളരെ സന്തോഷം. പിന്നെ മമ്മൂക്ക ഞങ്ങളെപ്പോലെ ഇത്രയും പുതുമുഖങ്ങളുടെ ഒരു പരിപാടിക്ക് മമ്മൂക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്യാനുള്ള സന്തോഷം. പുതിയ നവാഗത സംവിധായകൻ, നവാഗത ഛായാഗ്രാഹകൻ, അതുപോലെ തന്നെ നവാഗതരായ രണ്ട് തിരക്കഥാകൃത്തുക്കൾ ഞാനും ഷാഫിയും,
അപ്പോൾ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത് എനിക്ക് കുറേ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും തമിഴ് ഡയലോഗ്സ് വരുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത്. പക്ഷെ ഒരു പടത്തിലവൻ പോകും യുദ്ധം ജയിച്ചല്ല എന്നുള്ള ഡയലോഗിൽ ആൾക്കാർ കൈയടിച്ച് പോലെ സന്തോഷം തോന്നും. ഞങ്ങളുടെ മടപ്പടത്തിലവനാണ് നമുക്ക് ഞങ്ങൾ അവതരിപ്പിക്കുന്നില്ല, പുള്ളി അവതരിപ്പിക്കുന്നതാണ്. ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല, കാരണം പുള്ളി ആസ് ആൻ ആക്ടർ അത്രമാത്രം വർക്ക് ചെയ്യുന്ന ആളാണ്. ഓരോ ക്യാരക്ടേഴ്സ് സെപ്പറേറ്റ് ഡെഫിനിഷൻ കൊടുക്കാൻ വർക്ക് ചെയ്യുന്നതാണ്. പുള്ളി അത് വർക്ക് ചെയ്തെടുക്കുന്നതാണ്, നമുക്ക് അപ്പോഴും അങ്ങനെ നമുക്ക് തോന്നുന്നത്. മാറ്റിക്കും കുറെ 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 ഇടയ്ക്കിടയ്ക്ക് മാറ്റി 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 ഷൂട്ടിനിടയിൽ പോലും നമ്മൾ ചില സീൻസ് നമ്മൾ ചില സാധനങ്ങൾ മാറ്റിയാണ്, ചില ഡയലോഗ് തൃപ്തി വരില്ല. നമ്മൾ അവസാന മൂമെന്റിൽ നമ്മൾ കുറേ എഴുതിയെടുത്തു. തിയേറ്റർ മസ്റ്റ് വാച്ച്, വേറെ ഒന്നും പറയല്ല, മസ്റ്റ് വാച്ച്, അത്രയുള്ളൂ. അടിപൊളി പടം, വേറെ ഇവരെല്ലാം നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ഷാഹ് സൈബർ സെല്ലെ ഇവിടെ സജിയേട്ട സേഫല്ലി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മസ്റ്റ് വാച്ച് മൂവിയാണ്. ഒരു സീറ്റ് എഡ്ജർ എന്ന് പറയാം, നല്ല റൂഫ് എഡ്ജർ എന്ന് വേണേൽ പറയാം. തിയേറ്ററിൽ ആൾ കയറും, ഉറപ്പായിട്ടും ഗംഭീരം വിചാരിക്കും. കുറേ നാളിന് ശേഷം നല്ലൊരു അതെ, ഇത് വേറൊരു കേരള ഒറിജിനൽ ഒരു സ്റ്റോറി ആയിരുന്നല്ലോ. നമ്മളാണെങ്കിൽ ഇപ്പം ഒരു കേസ് അന്വേഷിച്ച് പോലീസ് വരുവാണെങ്കിൽ ടി വി ലാസ്റ്റിക് പ്രതികളെ പിടിച്ചു എന്നുള്ളത് മാത്രം നമ്മൾ കാണുന്നത്. അതിനുള്ളിൽ അവർ എത്ര എഫേർട്ട് ഇടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് ബ്രീഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇരുന്ന് കാണുന്ന പ്രേക്ഷകർക്കൊരു മുൾമുനെ നിർത്തി ഒരു ഗൂസ്ബംസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ പ്രേക്ഷകരുടെ എക്സ്പെക്റ്റേഷൻ മാറി. പല മൂവീസും കണ്ട് 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 എല്ലാം കണ്ട് ഒരു നല്ലൊരു മൂവി കുറേ നാളിന് ശേഷം. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും, അവരുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന ഭയങ്കര ഉഗ്രൻ എക്സ്പീരിയൻസ് ആണ്. ഉറപ്പായിട്ടും ഷുവർ ഹിറ്റാണ് പടം, സംശയമൊന്നും വേണ്ട. എന്തായാലും ഇനി കുറച്ച് നാളത്തേക്ക് ഇവിടെ ഇന്റർനെറ്റ് തുറന്നാൽ കണ്ണൂർ സ്ക്വാഡ് ആയിരിക്കും, നോ ഡൗട്ട്. ഇങ്ങനെയുള്ള എല്ലാ സംഭവവും ഇതിലുണ്ട്. അതായത് സെക്കൻഡ് ഹാഫിലൊക്കെ ഒരു ആക്ഷൻ ഉണ്ട്. ഈ 73-ാമതിൽ മമ്മൂക്ക ചെയ്യുന്ന ആക്ഷൻ ഇന്ന് ഇവിടെ പലർക്കും സ്വപ്നമാണ്. കാരണം അമ്മാതിരി ഒരു ആക്ഷനൊക്കെയാണ് എടുത്തു കാട്ടുന്നത്. അതായത് ഒരു പ്രൊമോഷൻ ഇല്ലാണ്ട് ഇറങ്ങിയ പടമാണ് ഈ സാധനം. പക്ഷെ ഇതിനാണ് പ്രൊമോഷൻ വേണ്ടത്. വേറൊരു പടത്തിനും ഇല്ലെങ്കിൽ ഇതിനാണ് വേണ്ടത്. ഞാൻ ഇതൊന്നും വിചാരിച്ചില്ല. അതായത് സാധാരണ ഒരു ഉണ്ട പോലത്തെ ഒരു പടം അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അങ്ങനെ പ്രതീക്ഷ വന്ന എനിക്ക് കിട്ടിയ വിരുന്നെന്ന് പറയാം. അമ്മാതിരി ഒരു എല്ലാവരും അഭിനയം കിട്ടില്ലെന്നല്ല, അതായത് അസീസിൻ്റെ അതായത് കോമഡി റോൾ, അതായത് അസീസിൻ്റെ പല്ല് പുറത്ത് കെട്ടിയ കോമഡിയാണ് ഈ ഒരു പടത്തിൽ. അസീസിൻ്റെ പല്ല് എന്ന് പറഞ്ഞ സാധനം കാണുന്നത് അത് നമുക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആക്ഷൻ സീൻസ് എല്ലാവരും എല്ലാവരും അത് നാല് പേരുണ്ട് ഇതിൽ മമ്മൂക്കയുടെ കൂടെയുള്ള നാല് പോലീസുകാർ, അവരൊക്കെ കിടലും തന്നെ, ഒരു രക്ഷയില്ല. ബിലാൽ തിരിച്ചു വന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കില്ല, കാരണം ബിലാൽ ഇതിനേക്കാളും മേലിൽ നിൽക്കുന്ന സാധനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അടിപൊളി ഗംഭീരമായിട്ടുണ്ട് പടം കണ്ടിപ്പോൾ ഇറങ്ങിയുള്ളൂ. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മമ്മൂട്ടി ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ഫൈറ്റും കാര്യങ്ങളും ഒരു സിനിമയിലും ചെയ്തിട്ടില്ല എന്ന്. അടിപൊളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. മാസമാണ്, ചില സ്ഥലങ്ങളിൽ മാസമാണ് പടം, പക്ഷേ അല്ലാത്ത രീതിയിലൊക്കെ ഇതായിട്ടാണ് പോകുന്നത്. ഒരു അന്വേഷണവും കാര്യങ്ങളുമാണ്. പടം ഗംഭീരമായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അടിപൊളി മാസമായിട്ടാണ്. ഫൈറ്റ് സീനുകളൊക്കെ മാസമാണ്, പുള്ളിയാണ്, ഗംഭീരമായിട്ട്. തീർച്ചയായിട്ടും ഇത് കാണുന്നവർക്ക് അങ്ങനെ തന്നെ തോന്നുന്നതാണ് എനിക്ക് പറയാനുള്ളൂ. ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി ഇത് ഞാൻ ഇതിന് മുമ്പേയും ഇത്തരത്തിലുള്ള ഒരു പ്രൊസീജിയറൽ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, നല്ല സിനിമകളാണ്. പക്ഷേ ഇത് കുറച്ചും കൂടെ ഒരു സിനിമാറ്റിക് ആയിട്ടാണ് അവരെടുത്തിരിക്കുന്നത്. റിയലിസ്റ്റിക് ഒന്നുമല്ല, ഒരു കോമ്പിനേഷൻ, സിനിമാറ്റിക് കോമ്പിനേഷൻ റിയലിസ്റ്റ്. ഇറ്റ്സ് എ റിയലി ബ്യൂട്ടിഫുൾ ഫിലിം, വെരി എൻ്റർടൈനിങ്, വെരി എൻ്റർടൈനിങ്. ഈ വിഷമതകൾ കാണിക്കുന്നുണ്ട്, പക്ഷേ അതിനോടൊപ്പം നല്ല വിക്ടറിയും ഉണ്ട് ഇതിനകത്ത് കാണിക്കുന്നത്. അവരുടെ പാഷനാണ് ഇതിന് ഈ സിനിമയുടെ ഒരു 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 കോറായിട്ട് കാണിക്കുന്നത്. കേരള പോലീസിലുള്ള നല്ല പോലീസുകാരുടെ പാഷൻ ഇതിനകത്ത് നന്നായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. പോലീസുകാർ എന്തായാലും വന്ന് കാണണം, ഫോർ ഷുവർ. ഞാനങ്ങനല്ല, നമ്മൾ സിനിമ കാണാൻ വരുമ്പോൾ അങ്ങനത്തെ രീതിയിൽ എനിക്കെന്ന് വെച്ചാൽ എനിക്കൊരു മമ്മൂക്ക സിനിമ ഇറങ്ങുമ്പം ഒരു സന്തോഷമുണ്ട്. രാവിലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ആ സിനിമ അടിപൊളിയും കൂടിയാണെങ്കിൽ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, നമ്മുടെ ഡേ ഹാപ്പിയാണ്, ഉറപ്പായിട്ടും. അല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും. ഇത് എല്ലാവരും കാണേണ്ട സിനിമയാണ്, എനിക്ക് ഉറപ്പായിട്ട് ഇതെല്ലാവരും വന്ന് കാണും. അല്ല, അത് തിയേറ്ററിലേ ആ നേരം നമുക്ക് കയ്യടി കിട്ടുന്ന കാണുമ്പോൾ മനസ്സിലാവല്ലോ. അതൊരു അതാ മൊത്തം വിങ്ങിന് വേണ്ടിയുള്ള ഒരു ക്ലാപ്സും കൂടിയാണ്. അപ്പം അത് മമ്മൂക്കയുടെയൊക്കെ വോയിസിൽ നിന്ന് വരുമ്പം അതിൻ്റെ ഒരു പഞ്ചുണ്ട്.
സൂപ്പർ. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും സത്യമായിട്ടും അതാണ് നമുക്ക് ആ ആ ജേണി. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള ജേണി ഉള്ള സിനിമ പറയുമ്പം ചില നേരത്തെ നമുക്കതൊന്ന് ലാഗ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതിലങ്ങനെ അവിടൊക്കെ കുറെ മാസ് എലമെന്റ്സ് എല്ലാം കയറി കയറി നല്ല രസം എല്ലാവരും കാണാത്ത ാണ് ഇതിൽ ബേസ് പ്ലേസ് ചെയ്തേക്കുന്നത്. സൂപ്പർ പടം. ഇത് പടത്തിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് റിയലിസ്റ്റിക് ആണ്, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് പടം മേക്ക് ചെയ്തേക്കുന്നത്. മമ്മൂക്കയുടെ ഓരോ സീക്വൻസും ആ റിയലിസ്റ്റിക് ആണ്. പിന്നെ അവർ തമ്മിലുള്ള കോമ്പിനേഷൻസ് ഒക്കെ ബെറ്റർ ആണ്. ഈ ഉത്തർപ്രദേശിലുള്ള കുറേ സീക്വൻസ് ഒക്കെ ഉണ്ട് പടത്തിനെ പിടിച്ചിരുന്നതാണ്. ഉണ്ടയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഇതുപോലെ റിയലിസ്റ്റിക് പടം വന്നിട്ടില്ല. ഉണ്ടയ്ക്ക് ശേഷം ഒരു പടി മുകളിൽ നിൽക്കുന്നൊരു പടമാണ് കണ്ണൂർ സ്ക്വാഡ് എന്നുള്ള ഡൗട്ട് ഇല്ല. 5 out of 5 തന്നെ കൊടുക്കാൻ പറ്റിയ തിയേറ്റർ വാച്ചുകൾ സിനിമ തന്നെയാണ് കണ്ടോസ് പോണത്. ഡോക്യുമെന്ററി ഫീൽ അങ്ങനെയൊന്നും വരുന്നില്ല, ഡോക്യുമെന്ററി ഫീലൊന്നും ഇതിൽ വരുന്നില്ല. കാരണം നമ്മളെ ഒരു ത്രെഡ് വേണമല്ലോ, അങ്ങനെയാണല്ലോ ഒരു സിനിമ വികസിപ്പിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ ഓരോരാൾക്കും ട്രിബ്യൂട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു മമ്മൂക്കയുടെ രീതിയിലുള്ള ഒരു കണ്ണൂർ സ്ക്വാഡ് ആണ്. നമ്മൾ ഇതുവരെ കാണാത്തൊരു മമ്മൂക്കയെ നമുക്കിതിൽ കാണാൻ പറ്റും. അത് രണ്ടും കൂടി കൂടിയ മാസ് എന്ന് പറയാൻ പറ്റില്ല, അത് ഗംഭീര മാസമല്ല ഈ പടം. മമ്മൂക്കയുടെ ഇത്രയും നാളും കണ്ടുവന്ന ആ ഒരു മാസ് പടങ്ങളൊന്നും വെച്ച് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്താ പറയുക, ക്രിസ്റ്റഫർ ആയിട്ടോ അതുപോലെ തന്നെ ഉണ്ടയിലെ കഥാപാത്രം അങ്ങനെയൊന്നും ആയിട്ടുള്ള ഒരു കഥാപാത്രം അല്ല ഇത്. ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അതുമായിട്ടൊന്നും കണക്റ്റഡ് അല്ല, നമുക്ക് ഇമോഷണലി ആണ് കൂടുതൽ ടച്ച് ചെയ്യുന്നത്. മമ്മൂക്ക കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്, നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തൊരു വണ്ടിയുണ്ട്, ഇവര് യാത്ര ചെയ്യുന്നൊരു വണ്ടിയുണ്ട്. ലൈക്ക് അവർ ആ വണ്ടീനെ ഒരു പോലീസായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് എൻ്റെ വണ്ടിയും മമ്മൂക്കായിട്ടൊരു ഇമോഷൻസ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് കണക്റ്റായി. അവരൊന്നും പുതിയതല്ലല്ലോ, മമ്മൂക്കൻ്റെ കൂടെ എത്ര മടങ്ങുകളും അങ്ങനെ എനിക്ക് പറയുന്നത് കുറച്ചുകൂടെ ബീജം പടം അടിപൊളി പടമായിരുന്നു. കുറെ കണ്ടന്റ് ഡെപ്ത് ഉള്ളൊരു പടമായിരുന്നു. അറിയാമല്ലോ ആരെ കുറിച്ച് ചോദിക്കണേന്ന്, മമ്മൂക്കനെ കുറിച്ചല്ല ചോദിക്കണേ, എന്തിനാ ചോദിക്കണത് തന്നെ. അടിപൊളി ഹിറ്റ്, ഹിറ്റ്, സൂപ്പർ ഹിറ്റ്. എന്തായാലും കണ്ടന്റ് ഉള്ളൊരു പടമാണ്. യൂഷ്വലി ഈ അടുത്തിറങ്ങണ ബി ജി എം സാധനങ്ങളൊക്കെ അല്ലാതെ കാണിക്കാൻ കുറെ ഉള്ളൊരു പടമാണ്. അങ്ങനത്തെ ഒരു പടം ഇത്തിരി കാലമായി കണ്ടിട്ട്, അപ്പൊ അങ്ങനത്തെ ഒരു പടം കണ്ടാലും വളരെ സന്തോഷം. എല്ലാവരും മമ്മൂക്കനെ പിന്നെ സ്ക്രീനിൽ കാണാൻ വേണ്ടി വരണം. അടിപൊളി ബാ തിയേറ്ററിൽ വെച്ച് കാണാം.